ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്റ്റൈൽ മന്നൻ രജനികാന്തിന്റെ കാല തിയേറ്ററുകളിലെത്തി. സൂപ്പർഹിറ്റായിരുന്ന കബാലിക്ക് ശേഷം രജനി സ്റ്റൈലിഷ് ഗെറ്റപ്പിലെത്തുന്ന കാല ഏറെ ആവേശത്തോടെയാണ് ആരാധകർ വരവേറ്റതെങ്കിലും പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉയർന്നില്ലെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. ഓരോ രജനികാന്ത് ചിത്രവും ആരാധകർക്ക് ഒരു ഉത്സവമാണ്. തങ്ങളുടെ താരദൈവം സ്ക്രീനിൽ നിറഞ്ഞാടുന്നത് അവർക്ക് സമാനതകളില്ലാത്ത ആവേശമാണ് സമ്മാനിക്കുന്നത്. തമിഴിലെ ശ്രദ്ധേയനായ സംവിധായകൻ പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രജനികാന്തിന്റെ മരുമകനും യുവനിരയിലെ ശ്രദ്ധേയനുമായ ധനുഷാണ് കാല നിർമ്മിച്ചിരിക്കുന്നത്. പാരഞ്ജിത്ത് രജനി കൂട്ടുകെട്ടിൽ പിറന്ന കബാലി ഹിറ്റായിരുന്നു. എന്നാൽ ശ്രദ്ധേയമായ ചലനമുണ്ടാക്കാൻ കാലയ്ക്കാകില്ലെന്നാണ് ആദ്യ സൂചനകൾ. സാൾട്ടിൻ പെപ്പർ തലയും നരച്ച താടിയും കറുത്ത മീശയുമായി മുംബൈയിലെ ചേരിനിവാസികളുടെ രക്ഷകനായ കരികാലനായി രജനിയെത്തുന്ന കാല ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയില്ല. ഏറെ പ്രതീക്ഷകളോടെയാണ് ആരാധകർ തിയേറ്ററിലെത്തിയത്. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് വന്നാണ്. ഇനി പടം കഴിഞ്ഞിട്ട് എന്തായിരിക്കും നോക്കാം നമുക്ക്. എന്തായാലും പടം നല്ല റിസൾട്ടാണ് പറയുന്നത് കേട്ടെ. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതേപോലെ കണ്ടതിന് ശേഷം നമുക്കത് വിലയിരുത്താം. രജനികാന്തിൻ്റെ പടം ആദ്യത്തെ ഷോ കാണണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ജോസിലേക്ക് വന്ന് ആവേശത്തോടെ എത്തിയ പ്രേക്ഷകർക്ക് നിരാശയാണ് ചിത്രം സമ്മാനിക്കുന്നത്. ചിത്രം വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാല ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തമിഴ് ലൊക്കേഷൻ എന്ന സൈറ്റിലാണ് വ്യാഴാഴ്ച പുലർച്ചെ 5:28 ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. കൂടാതെ ചിത്രത്തിന്റെ കഥയുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും ആരാധകരെ നിരാശപ്പെടുത്തുന്നില്ല. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുള്ള തങ്ങളുടെ നായകന്റെ വരവിനെ ആവേശമൊട്ടും ചോരാതെയാണ് ആരാധകർ സ്വീകരിച്ചത്. എന്നാൽ ചിത്രം പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ലെന്ന് മാത്രം. ടി സി വി ന്യൂസ്, തൃശൂർ.